നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് ബീഹാറിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ബി ജെ പി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് ജെ ഡി യു നേതാവ് കൂടിയായ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നത് ഇത് ബി ജെ പിക്ക് നൽകിയത് കനത്ത തിരിച്ചടികൾ തന്നെയായിരുന്നു ഈ സമീപകാലത്ത് ബിജെപി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയായിരുന്നു നിതീഷ് കുമാറിന്റെ ഇറങ്ങിപ്പോക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത് നിഴലിക്കും എന്ന ഭയവും ബി ജെ പിയെ അലട്ടുന്നുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നിർണായക സ്വാധീന ശക്തിയാകാമായിരുന്ന ജെ ഡി യുവും നിതീഷ് കുമാറും ഇന്ന് ബി ജെ പിക്ക് ഒപ്പം അല്ലെങ്കിൽ എൻ ഡി എക്കൊപ്പം ഇല്ല എന്നത് തീരാ തലവേദന തന്നെയാണ് ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ച് എന്നാൽ ഇതിനു പിന്നാലെ താനായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം കൂടി നിതീഷ് കുമാർ നടത്തിയത് ശ്രദ്ധേയമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാനുള്ള ഒരു നീക്കവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമില്ല എന്ന് വ്യക്തമാക്കി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇപ്പോൾ രംഗത്തെത്തുന്നതും ഇതേ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്നാണ് താൻ പാർട്ടി അംഗങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുന്നത് എന്നും നിതീഷ് കുമാർ പറയുന്നുണ്ട് ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഇക്കാര്യം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യമുണ്ടാക്കുന്നതിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് തങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ആകെയുള്ള അജണ്ട പ്രതിപക്ഷത്തെ ഒരുമിച്ചു നിർത്തുക എന്നതാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണമെന്നുള്ള യാതൊരു ആഗ്രഹവുമില്ല എന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര വലിയ വിജയമാവുകയും കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തിയായി മാറുകയും ചെയ്തതോടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കോൺഗ്രസിനൊപ്പം അണിനിരക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിന്റെ ഈ വാദമെന്നും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധി എന്ന നേതാവിനുമുള്ള പിന്തുണ പ്രഖ്യാപിക്കൽ കൂടിയായി ഈ നീക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ഈ വാദങ്ങൾക്ക് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു വെക്കുന്നത് നിതീഷ് കുമാർ ിൽ ബീഹാറിലുടനീളം സമാധാന യാത്രയിലാണ് ജനുവരി അഞ്ചിനാണ് സംസ്ഥാന വ്യാപക യാത്ര ആരംഭിച്ചത് സംസ്ഥാനത്തെ പതിനെട്ട് ജില്ലകളിലൂടെ സമാധാന യാത്ര കടന്നുപോകും കഴിഞ്ഞ പതിനെട്ട് വർഷമായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ യാത്രയിൽ നിതീഷ് കുമാർ ആരായിരുന്നു വെസ്റ്റ് ചെമ്പാരനിലെ ബേട്ടിയയിൽ നിന്നായിരുന്നു നിതീഷ് കുമാർ യാത്ര തുടങ്ങിയത് കോൺഗ്രസിനൊപ്പം ചെറുതും വലുതുമായ പ്രതിപക്ഷ പാർട്ടികൾ അണിനിരക്കുന്നു എന്നതിന്റെ ആദ്യഘട്ട സൂചനകൾ കൂടിയായി ഈ പ്രഖ്യാപനത്തെ വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ